സിധു, ഞാൻ ഫോൺ വിളിച്ചാ നീ എന്താ എടുക്കാത്തത്? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? ഒരു ദേഷ്യവും ഇല്ല. പിന്നെ എന്താ സിധു ഫോൺ എടുക്കാത്തത്? നിനക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് നീ വരാൻ വേണ്ടി ഞാനും കഴിക്കാതെ കാത്തിരിക്കുക. ശരി, സാരല്ല, ഇപ്പോഴെങ്കിലും വന്നല്ലോ, വാ കഴിക്കാം. ഇല്ല മേഘ, ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാ വരുന്നത്. എന്താ സിധു പറയുന്നേ? നീ കഴിച്ചിട്ട് വന്നെന്നോ? അതെ. ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞിട്ടല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തിരഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ പുറത്തു നിന്ന് കഴിച്ചിട്ട് വന്ന അതിന്റെ അർത്ഥം എന്താ? നീ ഉണ്ടാക്കിയത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് അർത്ഥം. സിധു, ഒരു മിനിറ്റ് നിൽക്ക്. നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഞാൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്, നീ കുറച്ച് ഓവറാവുന്നുണ്ട്. സിധു, ഇനി ഒരു മാസത്തിനുള്ളിലോ രണ്ടു മാസത്തിലോ നമ്മുടെ വിവാഹം നടക്കും. ആഗ്രഹിച്ചല്ലേ ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയത്? നീ വളരെ ഈസിയായി കഴിച്ചിട്ട് വന്നെന്ന് പറയുന്നു. ശരി, നീ വാ എന്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് പോ. എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിച്ചിട്ടാ വന്നെന്ന് നിന്നോട് പറഞ്ഞില്ലേ? സിധു, നീ ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും ഇനിയൊന്നും കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിശപ്പില്ലെന്ന് അർത്ഥം. നിനക്ക് വിശക്കുമ്പോ നീ കഴിക്ക്. സിധു, സിധു, എന്നെ എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നെ? ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ സ്നേഹിച്ചത് തെറ്റാണോ? അതോ നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? നിനക്ക് വേണ്ടിയല്ലേ സിധു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്? എന്നെ എത്ര നിസ്സാരമായിട്ടാ നീ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നേ? നോക്ക്, നോക്ക് സിധു, ഇതൊക്കെ നോക്ക്, നീ ഇത് നോക്ക്, ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയത് നീ നോക്ക്, നോക്ക് സിധു. പോ സിധു, പോയി സമാധാനായിട്ട് ഉറങ്ങ്. ഞാൻ കരയുന്നതല്ലേ നിന്റെ സന്തോഷം. പോ സിധു, പോ. Ha ha ha.